സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ഏഷ്യ 54 മുതൽ 9 വരെ സഹനദാസിന്റെ 3-ാം ഗീതം. ദൈവത്താൽ ശക്തനാക്കപ്പെടുന്ന സഹനദാസിനെ നാം ആദ്യമേ കണ്ടിരുന്നു ഏഷ്യ 42-ൽ. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നവൻ, അവന്റെ അധരങ്ങളിൽ നിന്ന് അസ്ത്രങ്ങളും ഖഡ്ഗങ്ങളും പോലെ വചനങ്ങൾ ചൊരിയാൻ അവൻ അതിനാൽ ശക്തനായി നിയുക്തനാകുന്നു. 49:2. ഇപ്രകാരം ഇന്ന് പ്രഘോഷിക്കുന്ന ഈ വചനം അവന്റെ പ്രതിയോഗികൾക്ക് കഠിനമായ പ്രതിഷേധത്തിനും പ്രതിരോധത്തിനും കാരണമാകുന്നു. അവർ അവനെതിരെ മർദ്ദനവും അപമാനവും അഴിച്ചുവിടുന്നു. പക്ഷേ ഈ അപമാനങ്ങളും പരിഹാസങ്ങളും മർദ്ദനങ്ങളുമെല്ലാം സഹനദാസനിൽ തട്ടിത്തകരുകയാണ്. എന്തെന്നാൽ അവന്റെ ആശ്രയവും ശക്തിയും അവനെ വ്യക്തിപരമായി അറിയുന്ന ദൈവത്തിൽ തന്നെയാണ്. ആ ദൈവം അവന്റെ നീതിനിഷ്ഠയെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ജീവിതത്തിലെമ്പാടും ഇങ്ങനെ ഏറ്റവും പരിണിതരായവരും തകർന്നടിഞ്ഞവരുമാണ് കരകയറി നിന്നുകൊണ്ട് മറ്റുള്ളവരെ പിടിച്ചുയർത്താനുള്ള ശക്തിയും സഹാനുഭൂതിയും എംപവർമെന്റ് ആൻഡ് എംപതി കൂടുതൽ പ്രകടമാക്കുന്നത്. വെറും സഹനങ്ങൾ അതിനാൽ തന്നെ രക്ഷാകരമാകുന്നു എന്നതല്ല ഈ സഹനദാസന്റെ ഗീതം വെളിവാക്കുന്നത്. ഈ സഹനത്തിന് ദൈവപകർച്ചയുണ്ടെന്നും അതിന് ദൈവികമായ ഒരു നിയത രൂപം കൈവരുന്നു എന്നതുമാണ്. അത് ദൈവത്തിന്റെ വചനത്താൽ അധിഷ്ഠിതമാകുന്നു. കർത്താവായ ദൈവം എന്നെ സഹായിക്കുന്നതിനാൽ എനിക്ക് സഹിക്കേണ്ടി വരില്ല എന്ന് ഞാൻ അറിയുന്നു. ഏഷ്യ 57. അപമാനം, അന്തസ്, ഷെയിം ആൻഡ് ഓണർ എന്നത് ഒരു സാമൂഹിക വ്യവസ്ഥിതിയും വ്യക്തിപരമായ നിലനിൽപ്പും ആയി മാറിയിരുന്ന സങ്കീർണമായ വ്യവസ്ഥകളുള്ള ഒരു സമൂഹത്തിൽ സഹനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഈ കർത്തൃദാസന്റെ ദീർഘക്ഷമയുടെ മൗനഭാഷ അതൊരു ബലി തന്നെയായി മാറുന്നുണ്ട്. നാം തുടർന്ന് കാണും. പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിക്കുന്നു. പ്രഭാതം തോറും അവിടുന്ന് എന്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. ഒരു വേള ഒരു ശിഷ്യനായി മാറുന്ന ഈ മഹാഗുരുവിന്റെ കാഴ്ചയാണത്. സഹനദാസന്റെ പൂർണ്ണാർത്ഥം ക്രിസ്തുവിലാണ് എന്നുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം മനസ്സിലാകും. നല്ലൊരു വിദ്യാർത്ഥിക്ക് നല്ല ഗുരുവായി തീരാനാകൂ. ക്രിസ്തുനാഥൻ പിതാവ് നൽകിയ പാഠങ്ങളെല്ലാം നന്നായി പഠിക്കുന്നു, പാലിക്കുന്നു, സർവ്വപരീക്ഷകളും തരണം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് അന്ത്യത്താഴവേളയിൽ മത്തായി 26:14 ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഈ നിറഭേദങ്ങൾ നാം കാണും. ദ ടീച്ചർ ഹു വാസ് ടോട്ട്, പഠിപ്പിക്കപ്പെട്ട ഒരു ഗുരുനാഥൻ അവൻ പഠിപ്പിക്കുകയാണ്. സഹനദാസിന്റെ ഗീതങ്ങൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തേത്, വളരെ വ്യക്തിപരമായ വ്യതിരിക്തമായ ഏതോ ഒരുവന്റെ ഏതോ ദുഃഖത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് തോന്നും. ഒരു വ്യക്തിവിലാപം, ഇൻഡിവിജ്വൽ ലാമെന്റ്. പക്ഷേ സൂക്ഷ്മമായ വായനയിൽ നമുക്കറിയാം ഒരു ജനതയുടെ മുഴുവൻ നോവുകളും അനുഭവങ്ങളും അതിൽ ആവാഹിച്ചു കിടക്കുന്നുവെന്ന്. ദൈവത്തെ പ്രതി, യഥാർത്ഥ നീതിയെയും സ്നേഹത്തെയും പ്രതി സഹിക്കേണ്ടി വരുന്നവരുടെയെല്ലാം പ്രതിനിധിയായി മാറുന്നു സഹനദാസൻ. ഇന്ന് സങ്കീർത്തനം 69 ഈ മാനമാണ് വെളിവാക്കുന്നത്. മരണജലമുയർന്ന് എന്റെ കഴുത്തോളം എത്തിയെന്ന് പറഞ്ഞ് രക്ഷയ്ക്കായി കേഴുന്നവന്റെ അടിയന്തരഭാവങ്ങളും പ്രാർത്ഥനയുടെ തീച്ചൂടുമുണ്ടതിന്. കഴുത്തറ്റം വരെ എത്തിയെന്ന് പറയുമ്പോൾ നഫെഷ്, ആത്മാവിനെ മൂടിയെന്നാണ് അക്ഷരാർത്ഥത്തിൽ. അത്യഘാതമായ അപമാനവും ആശങ്കകളും ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്. ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ പദങ്ങളിൽ തന്നെ എന്നെ രക്ഷിക്കണമേ, ഒഷിയേനി എന്നൊരു വിളി ഉയരുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ജനതതി ഉയർത്തിയ അതേ വിളിയുടെ ഭാവം തന്നെ, ഹൊസാന, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. നമ്മുടെയെല്ലാം ഹൊസാന വിളികളുടെ കനം ഊറിക്കൊണ്ട് ഒരു ഏകവചന പ്രയോഗം, എന്നെ രക്ഷിക്കണമേ എന്ന് ക്രൂശിതന്റെ വിളി, ഒഷിയേനി. എന്റെ ശത്രുക്കൾ എന്നെ വിഴുങ്ങുന്നു, അവർ മർദ്ദിക്കുന്നു, എന്നെ അപമാനിക്കുന്നു, ഞാൻ ഏകനായി പോകുന്നു. ക്രൂശിതന്റെ വേദനയുടെ അക്കങ്ങൾ തന്നെയാണ് അവനൊപ്പിയെടുത്ത എന്റെയും നിങ്ങളുടെയും വേദനകളും. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സുന്ദരമായ വിരുന്നുകളെ നാം ധ്യാനിക്കുകയായിരുന്നു. നറുവീഞ്ഞന്റെ ഉത്സവത്തുടിപ്പ്, ഇന്നിതാ വീഞ്ഞിന് പകരം പുളിവീഞ്ഞ് അഥവാ വിനാഗിരി പാനീയമായി നൽകപ്പെടുന്നവന്റെ രോദനമാണിത്. കുരിശിൽ നാഥന്റെ ചുണ്ടിലേക്ക് അവർ അമർത്തിക്കൊടുത്ത അതേ അമ്പള കാഠിന്യം. എന്നാൽ അതല്ല അവൻ ആശിച്ചത്. മേൽത്തരം വീഞ്ഞ് പകർന്നു നിന്നവനാണവൻ. നാം നാഥനോടൊപ്പം അത് നുകരാൻ. സ്വർഗരാജ്യത്തിൽ നാഥനോടൊപ്പം നാം പാനം ചെയ്യുവോളം ഒരു കോപ്പ അവൻ മാറ്റിവെച്ചിട്ടുണ്ട്. മത്തായി 26:29. നമുക്കായി അവൻ കാത്തിരിക്കുകയാണ്. അവന്റെ ദാഹങ്ങളെ ശമിപ്പിക്കാൻ പുളിവീഞ്ഞനാകില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നുവെന്ന്. യോഹന്നാൻ 19:28. എന്തുകൊണ്ടായിരിക്കാം നാഥനിത്ര ദാഹം? ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം തന്നെയാണത്. മദർ തെരേസ അഗതികളെ പ്രണയിച്ചത് ഇതേ ദാഹത്തോടെയാണല്ലോ. ഐ തേർസ്റ്റ്. നാഥൻ കുരിശിൽ കിടക്കുമ്പോൾ തെല്ലകലെ ഹക്കൽദാമായിൽ കെട്ടിത്തൂങ്ങിക്കിടക്കുന്ന യൂദാസിനെ കണ്ടുകാണുമെന്നൊരു വന്യമായ ഭാവനയുണ്ട്. അന്ത്യത്താഴവേളയിൽ നാഥൻ പകർന്ന വീഞ്ഞ് നുകരാൻ കാത്തു നിൽക്കാതെ വിരുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയി കളഞ്ഞവനാണ് യൂദാസ്. ഇന്നലെ നാം കണ്ടതുപോലെ യോഹന്നാൻ 13:26, മത്തായി 26:26 യൂദാസിന് ദാഹിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ നാഥന്റെയും ദാഹങ്ങൾ കെടുന്നില്ല. സ്കോട്ടിഷ് കവിയായ റോബർട്ട് ബക്കാനൻ എഴുതിയ വിഖ്യാതമായൊരു കാവ്യമാണ് ദ ബാലഡ് ഓഫ് യൂദാസ് ഇസ്കാരിയറ്റ്, യൂദാസ് കറിയോത്തായുടെ ഗാഥ. കെട്ടിത്തൂങ്ങിക്കിടക്കുന്ന യൂദാസിന്റെ ആത്മാവ് ശരീരം വിട്ടകലുകയാണ്. ആത്മാവ് വ്യഥയിലാഴ്ന്നു നിൽക്കുന്നു. ആരെങ്കിലും കാണുന്നതിന് മുൻപ് ഈ ശരീരം മറവ് ചെയ്യേണ്ടതുണ്ട്.
അതിനാൽ ആത്മാവ് ആ ശരീരത്തെ വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. ശരീരം ആത്മാവിന് ഭാരമായി പോകുന്ന കഠിനമായ അവസ്ഥ. പല സ്ഥലങ്ങളിലും അത് എത്തിച്ചേരുന്നുണ്ട്. ഒടുവിൽ കുരിശിന്റെ ചുവട്ടിലും ഒഴിഞ്ഞ കല്ലറയിലും. പക്ഷെ ആ പരിസരത്ത് പോലും പോകാൻ യൂദാസ് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ലല്ലോ. ഒടുവിൽ അവർ സ്വർഗീയ വിരുന്നിലെത്തി. അതിന്റെ പടിവാതൽക്കൽ സ്വർഗീയ മണവാളനെ കണ്ടുമുട്ടുകയാണ്. നാഥൻ ആത്മാവിനോട് ചോദിക്കുന്നു, ഉടലിന്റെ അഴുക്കുകളും പേറിക്കൊണ്ട് നീ എന്തിന് ഈ വിരുന്നിന് വന്നിരിക്കുന്നു? 1000 വെൺപ്രാവുകളുടെ ചിറകിലേറ്റി ആ ഉടലിനെ നാഥൻ വെൺമകളിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഒടുവിൽ ആ ആത്മാവിനോട് നാഥൻ പറയുന്നു, തിരുവത്താഴം ഒരുക്കിയിരിക്കുന്നു, തിരുനാളങ്ങൾ തെളിഞ്ഞു തുടങ്ങി, വീഞ്ഞ് പകരുന്നതിന് മുൻപ് ഞാൻ നിനക്ക് വേണ്ടി എത്രയോ കാത്തിരിക്കുകയായിരുന്നുവെന്നോ. ഒടുവിൽ ആത്താഴ് വീഞ്ഞ് നാഥൻ പകരുകയാണ്. തിരികൾ തെളിഞ്ഞെരിയുന്നു. യൂദാസ് മണവാളന്റെ പാദങ്ങൾ കഴുകി അവന്റെ തലമുടിയാൽ തുടച്ചു. അങ്ങനെയാണ് ആ കവിത അവസാനിക്കുന്നത്. യൂദാസ് നാഥനെ കുറിച്ച വില പരിക്കേറ്റ അടിമയുടെ വിലയാണ്. പുറപ്പാട് 21:32. നിന്ദിക്കപ്പെട്ട ഒരു പ്രവാചകന്റെ വിലയും അത് തന്നെയായിരുന്നു. സഖറിയ 11:2. അന്ന് ആ സ്ത്രീ നാഥന്റെ പാദത്തിൽ ചൊരിഞ്ഞ സുഗന്ധ തൈലങ്ങളെക്കാൾ എത്രയെത്രയോ കമ്മിയാണ് ആ വില. മത്തായി 26:7-30 ഷെക്കൽ നാണയങ്ങൾ. പെസഹ ആഘോഷിക്കുന്നത് എവിടെയാണ് എന്ന ചോദ്യത്തിന് നാഥൻ കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. ഗുരുവിന്റെ സമയം വന്നിരിക്കുന്നു. അവൻ ശിഷ്യരോടൊത്ത് പെസഹ ആഘോഷിക്കാൻ നിന്റെ ഭവനത്തിലെത്തുന്നുവെന്ന് ഒരു നിശ്ചിത വ്യക്തിയോട് അറിയിക്കാൻ നാഥൻ പറഞ്ഞയക്കുകയാണ്. ഏഷ്യ കണ്ട സഹനദാസൻ ദൈവത്തെ ഗുരുവാക്കിയവനാണ്. ഇന്നിത് അവൻ തന്നെ ഗുരുവായിരിക്കുന്നു. അവൻ ശിഷ്യരെ പഠിപ്പിക്കുകയാണ്. ശിഷ്യർക്ക് വീഞ്ഞു പകരുന്നു, അന്നപാനീയങ്ങൾ പകരുന്നു. നമ്മളോടൊപ്പം ആ പെസഹ ഭക്ഷിക്കാൻ അവൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. ലൂക്ക 22:15. ദസിദേറിയോ ദസിദറാവിത്ത്, ആഗ്രഹത്താൽ ആഗ്രഹിച്ചു എന്നാണ് ആ ശൈലി. അഭിലാഷം ദസിദേറോ എന്നത് നക്ഷത്രത്തിൽ നിന്ന് ഉതിർന്നു വന്നു എന്നാണ് അർത്ഥം. താരകങ്ങൾ വിട്ട് മൺതരികളെ ചുംബിച്ച ക്രിസ്തുനാഥന്റെ പ്രണയ പാരവശ്യമുണ്ടതിൽ. താരകങ്ങളും മൺതരികളും ശരിക്കും ഒന്ന് തന്നെയാണ്. അബ്രഹാത്തിന് ലഭിച്ച വാഗ്ദാനങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടപ്പുറത്തെ മൺതരികൾ പോലെയുമായിരിക്കും അത് എന്നല്ലേ പറയപ്പെട്ടത്. സത്യം പറഞ്ഞാൽ ഇത് നാഥന്റെ ഫ്രീ ഫോൾ ആണ്, സ്നേഹപതനം. ദേവാലയ അഗ്രത്തിൽ നിന്ന് ചാടി നിലം തൊടാതെ നിൽക്കാൻ അന്ന് പിശാച് അവനെ പരീക്ഷിച്ചല്ലോ. എന്നാൽ നാഥനിത ഉന്നതമായ അഗ്രങ്ങളിൽ നിന്ന് ചാടി മണ്ണിൽ തൊട്ടുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഇങ്ങനെയൊരു ചതി പിശാച് പോലും പ്രതീക്ഷിച്ചു കാണില്ല. അതാണ് നാഥന് നമ്മെ പ്രതിയുള്ള സ്നേഹത്തിന്റെ അതിയായ ആഗ്രഹത്തിന്റെ തീവ്രത. ഫിലിപ്പിയർ 2, കുരിശിൽ സ്വയം ശൂന്യമാകുന്നതിന്റെ കുരിശാഴത്തിന്റെ മനോഭാവങ്ങൾ അത് നാഥനെന്നും പുണർന്നിരുന്നു. ക്രിസ്തുവിനുണ്ടായിരുന്ന ഇതേ മനോഭാവം നമുക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ശ്രീഹ പഠിപ്പിക്കുന്ന ഭാഗമാണത്. സമാനമായ അർത്ഥത്തിൽ റോമർ 15 പഠിപ്പിക്കുമ്പോൾ ശ്രീഹ ഉപയോഗിക്കുന്നത് ഇന്നത്തെ സങ്കീർത്തനം 69:9 ദൈവത്തെ അനുകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ വഴിയെ നടക്കാൻ ദൈവഹിതം തേടാൻ ശ്രമിക്കുന്നവർ അപമാനിതരാകുന്നു, തകർക്കപ്പെടുന്നു. അവർ പൊട്ടിത്തകരുമെന്ന വക്കിലെത്തി നിൽക്കുന്നു. ദൈവത്തെ പ്രതിയുള്ള അവരുടെ തീക്ഷ്ണത അവരെ ജനത്തിനു മുൻപിൽ നിന്ദാപാത്രമാക്കുന്നു. ഇപ്രകാരം സങ്കീർത്തനം 69 ആവിഷ്കരിക്കുന്ന സഹനദാസിന്റെ ഭാവം ശ്രീഹ ക്രിസ്തുവിൽ വായിച്ചെടുക്കുന്നു എന്ന് മാത്രമല്ല, ക്രിസ്തുവിനെ പിഞ്ചെല്ലാൻ ശ്രമിക്കുമ്പോൾ സഭയ്ക്കും തനിക്കും നേരിടേണ്ടി വരുന്ന എല്ലാ ജീവിതാനുഭവങ്ങളുമായി അതിനെ ചേർത്ത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ദൈവത്തിനേൽക്കുന്ന പരിഹാസങ്ങൾ നമ്മൾ നമ്മുടെ ശരീരത്തിൽ പേരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവഹിതം തേടുന്നതിന്റെ കുരിശാകൃതിയാണതിന്, ദ ക്രൂസിഫോമിറ്റി ഓഫ് സീക്കിംഗ് ഗോഡ്സ് വിൽ. നാം ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സുവിശേഷത്തിന്റെ ശുശ്രൂഷാ വഴികളിൽ ദൈവരാജ്യത്തെ പ്രതി നാം അനുഭവിക്കേണ്ടി വരുന്ന അപമാനങ്ങളും സഹനങ്ങളും മർദ്ദനങ്ങളും അത് ദിവ്യബലിയായി മാറുന്നു. ഷെയിം ആസ് എ സാക്രിഫൈസ്. ഗുരു ശിഷ്യരെ പഠിപ്പിക്കുകയാണ്. അപ്പവും മീഞ്ഞും പകരുന്നു, വിരുന്നൂട്ടുന്നു. അവന്റെ പാനപാത്രം നുകരാനാകുക എന്നത് ശിഷ്യത്വത്തിന്റെ ആദ്യന്ത ഭാവം തന്നെയാണ്. മത്തായി 20:22. യൂദാസ് അതിന് കാത്തു നിൽക്കുന്നില്ല. ഒട്ടും തിരിച്ചു വരുവാൻ മനസ്സില്ലാതെ അവൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു. വീണുപോയെങ്കിലും ഒന്ന് കാത്തിരിക്കാമായിരുന്നു അവന്. നാഥൻ ആർക്കാണ് 2 നിഷേധിച്ചിട്ടുള്ളത്? എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് നാഥൻ പറയുമ്പോൾ എല്ലാവരും അതീവ ദുഃഖിതരാകുന്നു. ഓരോരുത്തരും ചോദിക്കുകയാണ്, അത് ഞാനാണോ കർത്താവേ എന്ന്. ആത്മപരിശോധനയുടെ വേദികയാണത്. എന്നാൽ യൂദാസ് മാത്രം ചോദിക്കുന്നു, അത് ഞാനല്ലല്ലോ ഗുരു. ആത്മാർത്ഥതകളില്ലാത്ത തീർപ്പുകളുണ്ടതിൽ, ആത്മവഞ്ചനയുടെ തീർപ്പുകൾ. നാഥൻ അതുകൊണ്ട് തന്നെയാണ് അവനോട് പറയുന്നത്, നീ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ന്. നീ തന്നെ നിനക്ക് വിധിയായി മാറിയിരിക്കുന്നു. എല്ലാവരും നാഥനെ കർത്താവെന്ന് വിളിക്കുമ്പോൾ ഇവൻ മാത്രം ഗുരു എന്ന് ചുരുക്കി വിളിക്കുന്നു. യൂദാസിനെ സംബന്ധിച്ചിടത്തോളം തള്ളിക്കളയാവുന്ന പാഠങ്ങൾ പഠിപ്പിച്ച ഒരു ഗുരു മാത്രമായി നാഥൻ മാറി. എന്നാൽ ഗുരു പഠിപ്പിച്ച എല്ലാ പാഠങ്ങളും ശരിയായി മനസ്സിലാക്കാത്ത അവസ്ഥയിൽ പോലും അവനെ കർത്താവെന്ന് വിളിച്ചുകൊണ്ട് ചില ഉന്നത പരീക്ഷകൾ പാസ്സായവരാണ് മറ്റു ശിഷ്യന്മാർ. ഇതൊരു പരീക്ഷയായിരുന്നു. ഞാനാണോ കർത്താവ് എന്ന ചോദ്യത്തിൽ അതിന് ശരിയുത്തരമുണ്ടായിരുന്നു. ഞാനല്ലല്ലോ ഗുരു എന്ന് തീർപ്പാകട്ടെ ആ പരീക്ഷയെ തന്നെ ബഹിഷ്കരിച്ചു കളയുന്നു. ദൈവത്താൽ പഠിപ്പിക്കപ്പെടാൻ തയ്യാറാകാത്തവൻ. ഒന്നോർത്തുകൊള്ളുക, നാഥൻ നമ്മുടെ ഗുരുവും കർത്താവുമാണ്. നമ്മുടെ ഗുരുവും കർത്താവുമായവൻ നമ്മുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നമ്മൾ പരസ്പരം പാദങ്ങൾ കഴുകുക തന്നെ ചെയ്യണം. യോഹന്നാൻ 13:14. Oh.